നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ നമുക്കൊരു അടിപൊളി വെളിച്ചെണ്ണ തലമുടി കൊഴിച്ചിലിനും നമുക്ക് തലയിൽ താരം വരാണ്ടിരിക്കാനൊക്കെ അപ്പോൾ താരം തന്നെയല്ലേ നമുക്ക് മേത്തൊക്കെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരു മുരികൾ വരില്ലേ മേത്തൊക്കെ ആ മുരികൾക്കൊക്കെ ഇത് പറ്റി കഴിഞ്ഞ് ബെസ്റ്റാണ് പറ്റി കുളിക്കുക നമ്മൾ അരമണിക്കൂർ നേരം പറ്റി നിന്ന് കുളിക്കുക അതുപോലെ തലയിൽ നമ്മൾ ചൂടാക്കി കോട്ടൻ തുണിയോണ്ട പഞ്ഞോണ്ട മുക്കി തലയുടെ ഓടിൽ നല്ലപോലെ പറ്റുക ഒരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചാമിട്ട് കുളിച്ചു കളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെളിച്ചെണ്ണ ഞാൻ കാച്ചി നിങ്ങൾക്ക് കാണിച്ചത് കാച്ചുണ്ട് അത് ഗന്ധപാലെന്ന് പറഞ്ഞൊരു പാലേര വെളിച്ചെണ്ണയാണ് ആ പാലേര വെളിച്ചെണ്ണയും തുളസിയും ചെറുനാരങ്ങയൊക്കെ കൂടിയിട്ട് ഒരു കാച്ചെണ്ണ വെളിച്ചെണ്ണ ഞാൻ നിങ്ങൾക്ക് കാച്ചിട്ട് കാണിച്ചുതരാട്ടെ നമുക്ക് വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ഗന്ധപാലെന്ന് പറഞ്ഞ ഇല ഈ ഇല ഇതിനെ പൊട്ടിച്ച് നുറുക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞ് നീരെടുക്കും പിന്നെ എത്രത്തോളം തുളസി ഇല ഒരു പത്ത് ചെറുനാരങ്ങ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ അപ്പൊ നമുക്കിത് മിക്സിയിലടിച്ച് ഇതിന്റെ ഗന്ധപാലയും മാത്രം അടിച്ചു പിഴിയോളോ ഗന്ധപാലയും തുളസിയും അടിച്ചു പിഴിയോളോ മറ്റത് ആ നീരില് നമ്മള് നാരങ്ങന അരച്ചെടുക്കുക ചെയ്യാം പിഴിഞ്ഞെടുക്കില്ല പിഴിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം കുഴപ്പമില്ല പിടിഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ നന്നാക്കിയിട്ട് നമ്മള് അത്ര കൊണ്ട് ഇങ്ങനെ വെട്ടണം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലടിക്കാൻ പാടാവും അങ്ങനെ വെട്ടി നുറുക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക നല്ലപോലെ വെള്ളം കൂട്ടി അടിച്ച് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് നീരെടുത്തിട്ട് കാണിക്കാം ഗന്ധപാലേതമാതിരി നുറുക്കിയിൻ്റെ ഇത് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് നീര് കിട്ടില്ല ഇത് തന്നെ ഇട്ട് അടിക്കരുത് ഇതിൽ ഇതായത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അടിക്കുക എന്നിട്ട് പിന്നെ കുറവ് തോന്നുന്ന വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക വെള്ളം ഒഴിച്ച് അടിച്ച് നീര് പിഴിഞ്ഞെടുക്കണം അതുമാതിരി നമുക്ക് തുളസിയെല്ലാം ചെയ്യാം എല്ലാം കൂടി ഇട്ടിട്ട് പോളുന്നുണ്ടല്ലേ എല്ലാം കൂടി ഒരു അപ്പം നമുക്കത് അടിച്ചെടുക്കാം ഇത് തുളസിയുടെ ഇല അടിച്ച് പിഴിഞ്ഞ നീര് നമ്മുടെ വെളിച്ചെണ്ണേര അത്രയ്ക്ക് നീര് വേണം അത് വെള്ളം ഒഴിച്ച് അടിച്ച് പിഴിഞ്ഞെടുത്തത് കേട്ടാ ഇത് ഗന്ധപാലേര കട അത് വ്യത്യാസമുണ്ട് കളറ് അതൊരു വെയിലേറ്റ് കളറാവും വെളിച്ചെണ്ണ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങകളൊക്കെ അതിങ്ങനെ മുറിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം കിട്ടാവുന്ന നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം നമ്മുടെ നാരങ്ങ എല്ലാതും ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ടത് ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ച് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ കൊറ്റൻ കളയണം അപ്പം നമുക്കത് അടിച്ച് പിഴിഞ്ഞെടുക്കാം നമ്മുടെ ഇതേ നാരങ്ങ ഇതേ അടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അരിപ്പയല്ലേ അതിൻ്റെ കൊറ്റനും കുരുമൊക്കെ കളഞ്ഞു പിഴിഞ്ഞപ്പോൾ ഇതേ ഇതേപോലെയുള്ള നീര് പിന്നെ ഇതേ നമ്മുടെ തുളസി നീര് ഇത് നമ്മുടെ ഗന്ധപാല പിഴിഞ്ഞ നീര് ഇനി എല്ലാം കൂടി നമുക്ക് ചീഞ്ചട്ടിയിൽ ഒഴിച്ച് കാച്ചാൻ വയ്ക്കാം ഇത് തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ കേട്ടോ നമുക്കിത് തിളക്കാൻ വെക്കാം ഇതേ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടി നമ്മൾ ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അതൊന്ന് തിളക്കട്ടെ നമ്മുടെ ഈ നീരകളൊക്കെ അതേ നല്ല പോലെ തിളച്ചു കണ്ട തിളച്ചതിന് ശേഷം ഈ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കുറവില് നമ്മള് കാച്ചാട് ഇടുന്നുണ്ടോ കുറവില് ഇട്ട് കുറേശ്ശെ ഇങ്ങനെ ഇതാക്കി കൊണ്ടിരുന്നു തീ കൂട്ടി വെച്ചാൽ ഇത് തിളച്ച് പോവും അപ്പൊ എപ്പോഴും തീ കുറവ് തിളച്ചു കഴിഞ്ഞാൽ തീ കുറവിലിട്ട് നമുക്കത് കാച്ചെടുക്കണം ഇനി നമ്മുടെ വെളിച്ചെണ്ണ നല്ല പോലെ തിളക്കുന്നുണ്ട് ഇനി നമ്മൾ തീ കുറവിലിട്ടിട്ട് നമ്മളിത് കാച്ചെടുക്കണം ഇനി തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊന്തി പുറത്തേക്ക് പോവും വെളിച്ചെണ്ണ ആയതുകൊണ്ട് അങ്ങനെ നമുക്കത് കാച്ചി അവസാനമാകുമ്പോൾ പണിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഇതേ വറ്റി തുടങ്ങി വേണ്ട ഇതാണ് ചെളി ഭാഗം എന്ന് പറയുക ചെളി ഭാഗം ഇനി ഇത് ചെളിയിൽ
ഇത് മൂറുകും എന്നിട്ടാണ് പിന്നെ നമുക്ക് ഇത് ഇറക്കാറാവുക വെളിച്ചെണ്ണ തെളിഞ്ഞു വരും ഇപ്പൊ ചെളി ഭാഗം എന്ന് പറയുന്നത് കണ്ടോ തീ കുറവില് ഇങ്ങനെ ഇത് കാച്ചി വരണം ചെളി കഴിഞ്ഞ ഇത് അരക്ക് ഭാഗം അരക്ക് ഭാഗം മുറുകി കഴിഞ്ഞ് മണല് ഭാഗം മണല് ഭാഗം ആവണേല് മുമ്പ് നമ്മൾ ഇത് ഇറക്കും എന്നിട്ട് കുറച്ചേറെ ഈ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പോലെ വരും ഭാഗത്തിന്ന് കഴിഞ്ഞു കേട്ടോ ചെളി ഭാഗം കഴിഞ്ഞത് ഏത് അങ്ങനെ അരക്ക് ഭാഗം എന്ന് പറയും ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഈ അരക്ക് ഭാഗം മുറുകും മണൽ ഭാഗമാവും അപ്പോൾ നമുക്ക് ഇറക്കണം അരക്ക് ഭാഗമാകുമ്പോൾ ഇത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഓണം തന്നെ നിൽക്കണം കേട്ടോ ഇളക്കിയില്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു ഇതിങ്ങനെ നമ്മുടെ ജീൻ്റെ ടീം അങ്ങനെ ഒട്ടിപ്പിടിക്കും പച്ച പോലെ ലാസ്റ്റ് പറഞ്ഞു വിളിക്കുന്നു അപ്പോൾ നല്ല പോലെ നമ്മൾ ഇളക്കി ഇങ്ങനെ നിൽക്കണം കളിച്ചാൽ നല്ല ബ്ലൂ വയലറ്റ് കളറായില്ലേ ഇത് മഞ്ഞുകാലത്തൊക്കെ നമ്മുടെ മേത്തൊക്കെ നല്ല പോലെ മൊരിയൊക്കെ വരും കൈയിലും കാലിനും കാറ്റും സമയത്തൊക്കെ അതിനൊക്കെ പരത്തി കുളിച്ചാടി പോലെ എവിടേക്കാണ് മൊരിയൊക്കെ പോയെന്നറിയില്ല നമ്മുടെ വെളിച്ചെണ്ണ അതേ നല്ല പാകമായി ഇതിൻ്റെ തരി ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ മണല് പോലെ അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കി ചൂട്ടോട് കൂടി തന്നെ അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കൊറ്റനിലെ ഇതിൻ്റെ വെളിച്ചെണ്ണ പിടിക്കും അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് അരിക്കുന്നത് കാണിച്ചറിയാം ഞാൻ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അത് വെളിച്ചെണ്ണ കുഴപ്പമില്ല പിന്നെ നാരങ്ങ നീരിൻ്റെ ഇതൊക്കെ അല്ലേ നല്ല മണമൊക്കെ വന്നു വയലറ്റ് കളറല്ലേ വെളിച്ചെണ്ണ അതായത് എന്താ പാലയുടെ ഇലയുടെ കളറല്ലേ എന്താ പാലയുടെ വെളിച്ചെണ്ണ ആകുമ്പോൾ അത് എന്താ പാല രണ്ട് സൈസിൽ ഉണ്ടാക്കും വെയിലത്ത് വെച്ചിട്ട് ചീന്തിട്ടിട്ട് വെളിച്ചെണ്ണയില് ഇത് ചീന്തിട്ട് 7 ദിവസം വെയിലത്ത് വെച്ച് ചൂടാക്കും എന്നിട്ട് അരിച്ചെടുക്കും അതിനേക്കാളും നല്ല ഗുണം ചെയ്യും ഈ ഇങ്ങനെ കാച്ചണത് താരനും പൂവാനും നമ്മുടെ മേത്തം മൊരിയും ചൊറിച്ചിലും മുകളിനും ചൊറിയിനും ഉണ്ടാ കുറച്ച് തൊട്ടിങ്ങനെ പരത്തിയാൽ മതി അതൊക്കെ മാറും നമ്മുടെ ആ കൊറ്റനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മുറുക്കായി വരണത് കാണാം അപ്പം തന്നെ അത് ഇറക്കി വെച്ച് നമുക്ക് അരിച്ചെടുക്കണം അരിച്ച് ചൂടാറാൻ വയ്ക്കണം വേറെ പാത്രത്തിന് വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ കറുത്ത കളറ് അല്ലേ പക്ഷെ അത് കറ ശരിക്കും വൈലറ്റ് കളർ അതൊരു കയ്യില് കുറച്ചെടുത്ത കൊറ്റം തൊട്ടൊക്കെ ഇതിങ്ങനെ പൊടിന് പോലെ മണല് ഭാഗം എന്ന് പറയും കുറച്ചെടുത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് കാണിച്ചു നോക്കാം അതിന്റെ നിറം നമ്മുടെ ദന്തപാലയും ചെറുനാരങ്ങയും തുളസിയും കൂടി കാച്ചി എണ്ണ അവിടെ റെഡി ആയി കണ്ട ഞാൻ കാച്ചിത് ഇതേപോലെ നിങ്ങൾ കാച്ചി നോക്കൂ കാച്ചിട്ട് നിങ്ങൾ ഇത് തലയിൽ പരത്തി നോക്കി കൈമയും കാലമയും പരത്തി നോക്കിയാൽ ഇതിൻ്റെ ഇത് എന്താന്നുള്ളത് അറിയാം ഇതിൻ്റെ കളറ് വയലറ്റ് കളറ് ദന്തപാല നമുക്ക് വെയിലത്ത് വെച്ചിട്ടുണ്ടാക്കും അതിനേക്കാളും ഗുണം കിട്ടുക ഇങ്ങനെ കാച്ചുമ്പോൾ ഈ നാരങ്ങ നീരിൻ്റെ ഇതും ഒക്കെ കൂടി വരുമ്പോഴേ നിങ്ങൾ എല്ലാവരും ഇത് കാച്ചി നോക്കി തേച്ച് നോക്കണം കേട്ടോ കളറ് വേണ്ട ചൂടാറിയിട്ട് ഇനി കുപ്പിയിലാക്കി കാണിക്കാം ഇനി ചൂടാറിയിട്ടാണ് തലയിൽ തേക്കാനും കുപ്പിയിലാക്കാനൊക്കെ പറ്റുള്ളൂ ചൂട്ടോടെ കൂടെ ആക്കിയാൽ നമ്മൾ കുപ്പിയൊക്കെ ഉരുകിപ്പോവും അപ്പൊ ശരി അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചി ഇതെവിടെ റെഡി ആയിട്ടുണ്ട് അണ്ട ഒരു വൈലറ്റ് കളറ് നമ്മുടെ വെളിച്ചെണ്ണക്ക് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് കാച്ചി നോക്കിട്ട് കാച്ചി ഇതെല്ലാവരും തലയിൽ പരത്തി നോക്കണം തലയിൽ പറ്റുമ്പോൾ നമ്മുടെ സ്റ്റൗമ്മ പാത്രം വെച്ച് ചൂടാക്കുക പിന്നാണ് എന്തെങ്കിലും പാത്രം വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഓഫാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ആ പാത്രത്തിൽ ഒഴിക്കുക അപ്പം അതൊരു ചെറിയ ചൂട് കിട്ടുക ആ ചൂടിൽ നമ്മൾ തൊട്ട് പഞ്ഞുകൊണ്ടോ കോട്ടൻ തുണികൊണ്ടോ തലയിൽ പരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കാതെ മാതിരി ഇപ്പം നമ്മുടെ കൈമയും കാലുമൊക്കെ നമുക്ക് മൊരി പോലെ ഉണ്ടെങ്കിൽ ഇത് ഇപ്പം ഇങ്ങനെ കയ്യിലെടുക്കുക അടുത്ത് തിരുമ്പിയിട്ട് രണ്ട് കയ്യമ്മലും നമുക്ക് എവിടെയാ മൊരി പോലെ തോന്നുന്നു വെച്ചാൽ അവിടെയൊക്കെ പറ്റി കഴിഞ്ഞാൽ ആ മൊരി ഇങ്ങനെ തന്നെ പോവും 2 ദിവസം പറ്റുമ്പോഴേക്കും അപ്പൊ നിങ്ങളൊക്കെ അത് പരട്ടി നോക്ക് നിങ്ങൾക്ക് അപ്പൊ അതിന്റെ അറിയാം അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു കുഴപ്പമില്ല കണ്ടപ്പോ ഒരു ഡെയിലി യൂസ് ചെയ്യണ
ഞങ്ങള് എല്ലാവരും തലയിൽ തേക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് മുടിക്കും ഒക്കേനും ഒരു കുഴപ്പമില്ല. മുടിയുണ്ട് അത്യാവശ്യം, തലയിൽ ധാരണൊന്നുമില്ലേ, കൊഴിച്ചിലൊന്നുമില്ല. ഇപ്പം മുടിക്ക് ഈ വെളിച്ചെണ്ണ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കണ വെളിച്ചെണ്ണ ഞങ്ങളിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാച്ചി നോക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.